ലോകത്തിലെ ആരെ കൊണ്ടുവന്ന് ഉപദേശം ചോദിച്ചാലും മതിയാവില്ല. ഇന്നത്തെ പത്രം വായിച്ചോ മാതൃഭൂമി, 20,000 പെൺകുട്ടികളെ കേരളത്തിൽ കാണാനില്ല. അതിലേറ്റവും കൂടുതൽ തിരുവനന്തപുരത്ത്. ശ്രദ്ധിച്ചോ, അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളത് ശ്രദ്ധിക്കാറില്ല. എന്താ കാരണം എന്നറിയോ? നമുക്കിതൊന്നും സംഭവിക്കില്ല എന്ന് നമ്മൾ അങ്ങോട്ട് തീരുമാനിച്ചിരിക്കുക. നമ്മുടെ മക്കൾക്ക് ഇതൊന്നും സംഭവിക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുക. ഞാൻ എൻ്റെ മുമ്പിലുള്ള അമ്മമാരോട് തന്നെയാ പറയുന്നത്, അമ്മമാരോട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ജന്മം നൽകി വളർത്തി വലുതാക്കിയ മക്കള് എങ്ങോട്ടാ പോകുന്നത്? അവർക്ക് എന്താ സംഭവിക്കുന്നത്? അവരെ നമ്മുടെ സംസ്കാരത്തിന്റെ ഒരല്പമെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. എന്താ കാരണം? നമ്മൾ വിചാരിച്ചു ഹോർലിക്സും ബോൺവിറ്റയും ബൂസ്റ്റും കോംപ്ലാനും അതുപോലെ സന്തോഷ് ബ്രഹ്മിയും ജ്യോതിഷ് ബ്രഹ്മിയും കൊടുത്ത് നല്ല ശരീരം ഉണ്ടാക്കിയാൽ അമ്മയുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു. അവർക്ക് നല്ല മനസ്സുണ്ടാക്കേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല എന്ന് ധരിച്ചു. മാത്രമല്ല, നമ്മുടെ മക്കൾക്ക് ശരീരം എങ്ങനെയാ വളർത്തേണ്ടത് എന്ന് ടി വിയിൽ അഡ്വർടൈസ്മെന്റ് കേട്ടിട്ടാണ് നമ്മൾ ജീവിതത്തിൽ അത് അഡോപ്റ്റ് ചെയ്യുന്നത്. അതേ സമയത്ത് അഡ്വർടൈസ്മെന്റ് ഇല്ലാതെ ടി വിക്കകത്ത് നമ്മുടെയും മക്കളുടെയും മനസ്സ് നന്മയിലേക്ക് കൊണ്ടുപോകാനുള്ള അനവധി കാര്യങ്ങളുണ്ട്. അതൊന്നും നമ്മൾ ജീവിതത്തില് നമ്മളും പകർത്തണില്ല, മക്കളെയും പകർത്തി. അപ്പോ എനിക്ക് നിങ്ങളോട് എന്നും പറയാനുള്ളത്, ധാരാളം കാര്യങ്ങൾ ചുറ്റുമുണ്ട്, കേൾക്കുക. ആ കേൾക്കുന്നത് ഏറ്റവും നല്ലത് കഥകളാണ്. ആ കഥകൾ കേൾക്കാൻ വേണ്ടി ആ 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും മഹാഭാരതവും ഭാരതത്തിൽ എഴുതിയത്. നമ്മുടെ മക്കൾക്ക് ഈ പുരാണ കഥകള്, പ്രഹ്ലാദന്റെ കഥകള്, ധ്രുവന്റെ കഥകള്, നചികേതസിന്റെ കഥകള്, ജടവരദന്റെ കഥകള്, പ്രാചീന വർഹീസിന്റെ കഥകള്, ഗജേന്ദ്രന്റെ കഥകള്, എത്രയോ കഥകൾ പറഞ്ഞു കൊടുക്കാനുണ്ട്. അതൊന്നുമല്ലെങ്കിൽ കഥാപുസ്തകങ്ങളിൽ നിന്ന് കഥകൾ പറഞ്ഞു കൊടുക്കാനുണ്ട്. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മാസമാണ് ഞാൻ MBA ഡിഗ്രി എടുത്തത്. MBA എടുക്കാൻ വേണ്ടി ഒരാഴ്ചത്തെ ക്ലാസ്സിന് ഞാൻ ഹൈദരാബാദിൽ പോയി. അവിടെ ഞങ്ങൾ 58 ടോപ്പ് ഓഫീസർമാർക്ക് ക്ലാസ് എടുക്കാൻ വന്ന ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങിയത് കഥ പറഞ്ഞിട്ടാ. ആമയുടെയും മുയലിൻ്റെയും കഥ പറഞ്ഞിട്ടാണ് MBA-ക്കാർക്ക് ക്ലാസ് തുടങ്ങിയത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്ന പ്രൊഫസർ. ഇത് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത്, കഥകൾ കേൾപ്പിക്കാൻ പ്രായമില്ല. ഏത് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തിയും ഏത് പ്രായത്തിലുള്ള വ്യക്തിക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. ആ കഥകൾ ഇന്ന് ഇഷ്ടം മാതിരിയുണ്ട്. അതിടയ്ക്കൊന്ന് പഠിച്ച് അത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞുകൊടുത്ത് ആ കഥ കൊണ്ട് ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണെന്ന് മക്കളുടെ മനസ്സിലേക്ക് പമ്പ് ചെയ്ത് കൊടുക്കാൻ സാധിച്ചാൽ മക്കളുടെ മനസ്സ് അസതോമാ സദ്ഗമയ, കേട്ടിട്ടുണ്ടോ? തമസോമാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. ഭൂരിഭാഗം ആൾക്കാരും കേട്ടിട്ടുണ്ടാവില്ല. എന്താ കാരണം? നമ്മൾ ഹിന്ദുക്കളാണ്. അപ്പോ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് മനസ്സിനെ കൊണ്ടുപോകാൻ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാൻ, അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക് മനസ്സിനെ കൊണ്ടുപോകാൻ ആ കഥകൾ കേൾപ്പിച്ച് അതിൻ്റെ സന്ദേശങ്ങൾ കൊടുത്താൽ ബാഡ് മൈൻഡ് വിൽ ബിക്കം ഗുഡ് മൈൻഡ്, ബാഡ് തോട്ട്സ് വിൽ ബിക്കം ഗുഡ് തോട്ട്സ്, ബാഡ് ആക്ഷൻ വിൽ ബിക്കം ഗുഡ് ആക്ഷൻ, ബാഡ് റിസൾട്ട് വിൽ ബിക്കം ഗുഡ് റിസൾട്ട്, ബാഡ് റിവാർഡ് വിൽ ബിക്കം ഗുഡ് റിവാർഡ്. അപ്പൊ മനസ്സ്, ചിന്തകള്, കർമ്മം, കർമ്മബലം, കർമ്മത്തിന്റെ പ്രതിഫലം, സന്മനസ്, സത്ചിന്തകൾ, സത്കർമ്മങ്ങൾ, സത്കർമ്മബലങ്ങൾ, സത്കർമ്മ പ്രതിഫലങ്ങൾ, ദുർമനസ്, ദുഷ്ചിന്തകൾ, ദുഷ്കർമ്മങ്ങൾ, ദുഷ്കർമ്മബലങ്ങൾ, ദുഷ്കർമ്മ പ്രതിഫലങ്ങൾ. അപ്പൊ മനസ്സിൽ മാറ്റം വരുത്തിയാൽ നമ്മുടെ ചിന്തകളിൽ മാറ്റം വരും. ചിന്തകളിൽ മാറ്റം വരികയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ മാറ്റം ഉണ്ടാവും, കർമ്മത്തിൽ മാറ്റം ഉണ്ടാവും, കർമ്മത്തിൽ മാറ്റം ഉണ്ടായാൽ കർമ്മബലത്തില് മാറ്റം ഉണ്ടാവും, അപ്പൊ കർമ്മത്തിന്റെ പ്രതിഫലത്തിൽ മാറ്റം ഉണ്ടാവും. അപ്പൊ നമ്മുടെ മക്കളെയും നമ്മളെയും മാറ്റം വരുത്താൻ ഏറ്റവും നല്ല മെത്തേഡ് ജീവിതഗന്ധിയായ കഥകള്, ഒന്നുകിൽ കേൾക്കുക അല്ലെങ്കിൽ കാണുക.
നിങ്ങൾ എത്രയോ സിനിമകൾ കാണാറില്ലേ? നിങ്ങൾ എത്രയൊക്കെ ആ സിനിമകളിൽ കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞൊരു സിനിമ ഇല്ലേ? ഇല്ല, ശ്രീനിവാസന്റെ എന്ത് രസമാണ്! ശരിക്കും വളരെ പാവപ്പെട്ട ചെറുപ്പത്തിൽ അയാള് വേറൊരു കൂട്ടുകാരന്റെ തലമുടി മുറിച്ചു കൊടുത്തിരുന്നു ഇല്ലേ? ആ ചെറുപ്പത്തിൽ ഒരു കുട്ടി മറ്റേ കുട്ടിയെ സഹായിച്ചത്, അതാണ് അശോക് കുമാർ എന്ന സിനിമാ നടൻ വലുതായപ്പോൾ ഇയാൾക്ക് ആ ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചത്. ഇതിൽ നിന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ നല്ലൊരു പാഠമില്ലേ? ചിന്താവിഷ്ടയായ ശ്യാമളയിൽ നിന്ന് പഠിപ്പിക്കാൻ നല്ലൊരു പാഠമില്ലേ? അതിനകത്ത് യാത്രാമൊഴിയിൽ ശിവാജി മകനെ മകനോട് പറയുന്ന തമിഴിലെ വാക്കുണ്ട്, നാൻ താനടാ ഉന്നോടപ്പാ, ഞാൻ തന്നെയാ നിന്റെ അച്ഛൻ, നീ എന്ത് വേണമെങ്കിൽ ചെയ്യ്, എന്നെ കൊല്ല. അത് കുതിരവട്ടംപപ്പ് പറഞ്ഞ മാതിരിയല്ല പറയണത്, ശിവജി പറയുന്നതിന് ഒരു രസമുണ്ടായി. പക്ഷെ ആ യാത്രാമൊഴി എന്ന സിനിമ നെഞ്ച് കത്തില്ലേ അത് കേൾക്കുമ്പോ കാണുമ്പോ? അതിൽ നിന്ന് എത്രയാ പഠിക്കാനുള്ളത്? നന്ദനം എന്ന സിനിമയിൽ ബാലാമണിയുടെ കല്യാണം നടത്തി കൊടുത്തത് ആരാ? ആരാ നടത്തി കൊടുത്തേ? ഉത്തരവുണ്ടോ? ഗുരുവായൂരപ്പൻ. ഈ ബാലാമണി ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുണ്ടോ? ഇല്ല. ഒരിക്കൽ പോയപ്പോ എന്താ പറ്റിയത്? സൈക്കിൾ തട്ടി വീഴുകയും ചെയ്തു അല്ലേ? അവസാനം പറഞ്ഞ വരിയില്ലേ, കണ്ടു ഞാൻ, കണ്ടു ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ആരെയാ കണ്ടത്? ഗുരുവായൂരപ്പനെ. കഥയാണ് കേട്ടോ, സംഭവിച്ചതൊന്നും ആയിരിക്കില്ല. അപ്പൊ ഇതിന്റെ പുറകിൽ നമ്മൾ എന്ത് മനസ്സിലാക്കി? ഈ പ്രദർശനാത്മകമായ ഭക്തിയേക്കാൾ ഉപരി ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭക്തിയാണ്. പ്രദർശനം വേണ്ടെന്നല്ല കേട്ടോ, അതിനേക്കാൾ നന്മ ഉള്ളിൽ നിൽക്കുന്ന ഭക്തിയാണ്. ശരിക്കും നല്ല ഒരു അച്ഛൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന മകൻ അച്ഛൻ്റെ മഹത്വം കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ സർവ്വതും മറക്കുന്നു. എത്ര എത്ര കഥകളാണുള്ളത് സിനിമയിൽ. മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ നന്ദനം സിനിമ 33 പ്രാവശ്യം കണ്ടു. നിങ്ങൾ ആര് കണ്ടതിനേക്കാൾ കൂടുതൽ ഞാനായിരിക്കും കണ്ടിരിക്കാൻ സാധ്യത. എനിക്ക് ഈ മലയാള സിനിമയാണ് ഭയങ്കര ഇഷ്ടമാണ്. ഈ മമ്മൂട്ടിയുടെയും മോഹൻലാലും സുരേഷ് ഗോപിയുടെ ഒക്കെ, ഞാൻ ഈ സിനിമ കാണുന്ന സിനിമ കാണാൻ വേണ്ടിയല്ല, ഇതുമാരുള്ള ക്ലാസ്സിൽ ചിലതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും നന്മ നിറഞ്ഞ ഭ്രമരം എന്ന സിനിമയിൽ ആ മോഹൻലാലിൻ്റെ ലാസ്റ്റ് പാർട്ട് ഒരു അഭിനയമുണ്ട്, താൻ ചെയ്യാത്ത കുറ്റത്തിന് ലോകം തന്നെ കൊലയാളിയാക്കി മാനസിക സമനില തെറ്റിയ ഒരു കഥാപാത്രത്തെ ലോക സിനിമയിൽ കാണണമെങ്കിൽ ഭ്രമരം മാത്രം കാണണം നിങ്ങൾ. അതിൻ്റെ അവസാന ഭാഗത്തിൽ നാഷണൽ പെർമിറ്റുള്ള ഒരു ലോറി മോഹൻലാൽ ഓടിക്കുന്നൊരു സീനുണ്ട്, മനസ്സ് പതറിയ മനുഷ്യന്റെ ജീവിതം. മോഹൻലാൽ ശരിക്ക് ആ സിനിമയിൽ അഭിനയിക്കായിരുന്നില്ല, ജീവിക്കായിരുന്നു അദ്ദേഹം, സിനിമയിൽ ജീവിക്കായിരുന്നു. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ നമ്മുടെ വീട്ടിലില്ലേ? നമ്മുടെ മക്കളെ കാണിച്ചു കൊടുക്കാറുണ്ടോ? അതിൽ നിന്ന് പഠിക്കാനുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കാറുണ്ടോ? അത് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ കേൾക്കുന്ന നന്മകൾ കേൾക്കുമ്പോൾ മക്കൾക്ക് കൂടി കൊടുക്കാം. ഈ നന്മകളും തിന്മകളും കാണുമ്പോൾ അതിൽ നന്മ ഏത്, തിന്മ ഏത്, എന്തുകൊണ്ടത് നന്മ, എന്തുകൊണ്ടത് തിന്മ എന്നൊന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ, നമ്മളുടെ മക്കളുടെ മനസ്സിനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചാൽ, ആ മനസ്സിൽ നിന്ന് വരുന്ന ചിന്തകൾ തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള ചിന്തകളായിരിക്കും. ആ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ മക്കൾ ജീവിതത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങളാവില്ല, സത്കർമ്മങ്ങളാവും. ആ സത്കർമ്മങ്ങളുടെ ഫലങ്ങളും നന്മ നിറഞ്ഞതായിരിക്കും. അതുകൊണ്ട് നല്ല പാട്ടുകൾ കേൾക്കുക, നല്ല കഥകൾ കേൾക്കുക, മറ്റുള്ളവൻ്റെ സുഖവും ദുഃഖവും കേൾക്കുക, ജീവിത യാഥാർത്ഥ്യങ്ങൾ കേൾക്കുക, അനുഭവങ്ങൾ കേൾക്കുക. ശരിക്ക് സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന ഒരാളുണ്ട്, ആപ്പിൾ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച, അതിൽ വർക്ക് ചെയ്യുന്ന ആള്. സ്റ്റീവ് ജോബ്സ് നിങ്ങൾ ഗ്രാമാന്തരീക്ഷമാണെന്ന് സ്വാഗതം പറഞ്ഞപ്പോൾ പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കാം. 57-ാമത്തെ വയസ്സിൽ മരിച്ച വ്യക്തി. അദ്ദേഹം മരിച്ചപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ കഴിഞ്ഞ വർഷം പറഞ്ഞത് എന്താറിയോ? ലോകത്തെ മാറ്റിമറിച്ച ഒരു മനുഷ്യന്റെ മുമ്പിൽ ഞാൻ തലകുനിക്കുന്നു എന്നാണ് പറഞ്ഞത്. 57-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവചരിത്രം നമ്മുടെ മക്കളെ ഒന്ന് കേൾപ്പിച്ചാൽ നമ്മുടെ മക്കൾ വിറങ്ങലിച്ചു പോകും. അത്ര ഗംഭീരമായിട്ടുള്ള ജീവചരിത്രമാണ് സ്റ്റീവ് ജോബ്സിന്റെ. മൈക്കൽ ഡെൽ കമ്പ്യൂട്ടർ ഇൻഡസ്ട്രി ഉണ്ടാക്കിയ ആള്, വെറും ന്യൂസ് പേപ്പർ ബോയ് ആയിരുന്നു. ന്യൂസ് പേപ്പർ വിറ്റ് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അതിൽ 1800 രൂപ ഉണ്ടാക്കി
പിന്നെ 200 രൂപയ്ക്ക് വീട്ടുപണിയെടുത്ത ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കി മേടിച്ച് ആ കമ്പ്യൂട്ടർ മുഴുവനും തുറന്നു നോക്കി അതേപോലെ കമ്പ്യൂട്ടർ തന്നെത്താനെ ഉണ്ടാക്കി ഇന്ന് ലോകം അറിയപ്പെടുന്ന ഡെൽ കമ്പ്യൂട്ടറിന്റെ ഉപജ്ഞാതാവായിട്ടുള്ള ആ മനുഷ്യന്റെ ജീവിതം പഠിച്ചാൽ, അബ്ദുൽ കലാമിന്റെ ജീവിതം പഠിച്ചാൽ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള മഹത്തായ അനവധി ജീവിതാനുഭവങ്ങളുണ്ട്. അതിൽ പലതും നിങ്ങൾക്കറിയാം. ഇനി അഥവാ നിങ്ങൾക്ക് അറിഞ്ഞൂടാന്ന് വിചാരിക്കുക, എനിക്കൊരു കഥയും അറിഞ്ഞൂടാ സാറേ, എനിക്കൊരു ജീവിതാനുഭവവും അറിഞ്ഞൂടാ, എനിക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാനേ പറ്റുള്ളൂ. അവരുടെ അടുത്ത് എനിക്കൊരു ചോദ്യമേ ചോദിക്കാനുള്ളൂ, എന്തിന് മക്കളെ ഭൂമിയിൽ കൊണ്ടുവന്നു? അവര് പറഞ്ഞില്ലല്ലോ, അവര് നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഞങ്ങളെ ഭൂമിയിലേക്ക് കൊണ്ടുവരണമെന്ന്. അവര് പറയാത്തത് നിങ്ങൾ ചെയ്തപ്പോ നമ്മുടെ മക്കൾക്ക് അവരുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കാൻ യോഗ്യതയുള്ള അമ്മമാരായി തീരണം, മാതാപിതാക്കളായി തീരണം, അവരെ അഭിനന്ദിക്കാൻ സാധിക്കുന്നവരായി തീരണം, അവരെ അനുമോദിക്കാൻ സാധിക്കുന്നവരായി തീരണം. അവര് പറയുന്നതെല്ലാം കേൾക്കാൻ കുറച്ച് സമയമെങ്കിലും മാറ്റിവെക്കണം. അവരുടെ നേട്ടങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ പറയണം, നിന്നെ പോലൊരു മകനെ, നിന്നെ പോലൊരു മകളെ കിട്ടിയത് അമ്മയുടെ പുണ്യമാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. നമ്മുടെ മക്കൾക്ക് ദുഃഖം വരുമ്പോൾ ആ ദുഃഖം കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അടുത്ത കാലത്ത് പാലക്കാട് മേഴ്സി കോളേജിൽ പോയിരുന്നു, പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കോളേജിൽ. അവിടുത്തെ മദർ സുപ്പീരിയർ എന്നോട് പറഞ്ഞെന്താ അറിയോ, ഇവിടുത്തെ പെൺകുട്ടികളിൽ ചിലർക്ക് അമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ്, അവരുടെ അമ്മയെ ഭയങ്കര ദേഷ്യമാണ്. ഞാൻ വെറുതെ സുപ്പീരിയറോട് ചോദിച്ചു എന്താ കാരണം എന്ന്. ആ അമ്മ ഈ കുട്ടികളുടെ ഇഷ്ടത്തിന് അവർ പറയുന്നതും കേൾക്കില്ല, അവരുടെ ഒരു കാര്യവും ശ്രദ്ധിക്കില്ല, പിന്നെ എങ്ങനെയാണ് അവർ ഇഷ്ടപ്പെടുക? ഇത് നിങ്ങൾക്കും എനിക്കും ആപ്ലിക്കബിളാണ്. അർത്ഥം മനസ്സിലായല്ലോ ഇല്ലേ? അതായത് നമ്മുടെ മക്കളുടെ പറയുന്നത് കേൾക്കാൻ നമുക്ക് സമയമില്ല, അവരെ അഭിനന്ദിക്കാൻ സമയമില്ല, ആശീർവദിക്കാൻ സമയമില്ല, അനുഗ്രഹിക്കാൻ സമയമില്ല, അവരുടെ ദുഃഖങ്ങൾ കേട്ട് ആശ്വസിപ്പിക്കാൻ നമുക്ക് സമയമില്ല. ഒരു സിനിമ ഉണ്ടോ കണ്ടിട്ടുണ്ടോ, മമ്മി ആൻഡ് മീ? കാണേണ്ട ഒരു സിനിമയല്ല അത്, തല്ലിപ്പൊളി സിനിമയാണ്. പക്ഷെ ആ തല്ലിപ്പൊളിക്കകത്ത് തല്ലിപ്പൊളി അല്ലാത്തൊരു സന്ദേശം അതിനകത്തുണ്ട് അല്ലേ? ഒരു മകള് കടന്നു പോയി 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 ജീവന് തുല്യം അമ്മ മകളെ സ്നേഹിച്ചു എങ്കിലും ആ സ്നേഹം പ്രദർശിപ്പിക്കാൻ അമ്മയ്ക്ക് ശരിക്കും പറ്റണില്ല. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് സ്നേഹം പ്രദർശിപ്പിക്കാൻ തുടങ്ങിയപ്പോ മകൾ പറഞ്ഞു അമ്മയ്ക്ക് വട്ടാണെന്ന്. അർത്ഥം മനസ്സിലായി? മനസ്സിലായില്ലെങ്കിൽ സിനിമ കാണാം, അപ്പൊ മനസ്സിലാവും. അപ്പൊ യഥാർത്ഥത്തില് ശരിക്കും ഇതിലേക്ക് കൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മുടെ മുമ്പില് കുടുംബ ബന്ധങ്ങള് ജീവിതത്തെ ധന്യമാക്കുന്ന അനവധി കാര്യങ്ങൾ കൺമുമ്പില് നമുക്ക് കാണാൻ സാധിക്കും, കേൾക്കാൻ സാധിക്കും. മാതൃഭൂമി ചീഫ് എഡിറ്റർ VP ചന്ദ്രന്റെ വീടിനോട് ചേർന്ന ഒരു അമ്പലത്തില് ഇതേപോലെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ കുടുംബ ബന്ധത്തെ കുറിച്ച് പറയുമ്പോ നടുക്ക് നിന്നൊരു സ്ത്രീ എഴുന്നേറ്റ് ഉറക്കെ പറയാം, സാറേ ഞാനൊരു സ്കൂളിന്റെ പ്രിൻസിപ്പാളായിരുന്നു, എന്റെ മകള് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറാ, മരുമകനും ഡോക്ടറാ, അവർക്ക് എന്നെ നോക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് എന്നെ കുതിരവട്ടം മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. എന്റെ മകള്, പിന്നെ അവർ പറഞ്ഞ വാക്ക് കയ്യ് തലയിൽ വെച്ച്, എന്റെ മകള് പുഴുത്ത് നാറി ചത്തുപോകും സാറേ. മരുമകനും അതേ ഗതി ഉണ്ടാവും. സ്വബോധത്തിലാ പറഞ്ഞത്, സ്വബോധത്തിലാ, ബോധമില്ലാതെയല്ല പറഞ്ഞത്. ഞാൻ അപ്പൊ അത് കേട്ട് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, നമ്മുടെ മക്കളെ ജന്മം നൽകി കൈപിടിച്ച് പിച്ച വെച്ച് നടത്തിച്ച് അമ്പിളിയമ്മാമനെ കാണിച്ച് കാക്കയെ കാണിച്ച് ചോറ് കൊടുത്ത് അവൻ കരയുമ്പോൾ കണ്ണുനീര് തുടച്ച് അവൻ ചിരിക്കുമ്പോൾ കൂടെ ചിരിച്ച് വാരിയെടുത്ത് ഉമ്മ വെച്ച് നമ്മുടെ മകളെയും മകനെയും വളർത്തി വലുതാക്കുമ്പോൾ എടക്കെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അമ്മയ്ക്കും അച്ഛനും പ്രായമാകും, അമ്മയ്ക്കും അച്ഛനും വാർദ്ധക്യമുണ്ട്, ചെറുപ്പത്തില് ഏത് കൈപിടിച്ചാണോ മക്കൾ വളർന്നത് ആ മക്കളുടെ കൈപിടിച്ച് അമ്മയ്ക്കും അച്ഛനും നടക്കേണ്ടതായ ഒരവസ്ഥ വരുമെന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാത്തവര് എങ്ങനെയാ മക്കൾ തിരിച്ച് വാർദ്ധക്യത്തിൽ അമ്മയെയും അച്ഛനെയും നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്? പറഞ്ഞു കൊടുത്തിട്ടില്ല അവർക്ക്. അച്ഛൻ വൃദ്ധനാവും,
അമ്മ വൃദ്ധയാവും, അവർക്ക് ഭാവിയിൽ നടക്കാൻ മക്കളുടെ സപ്പോർട്ട് വേണ്ടി വരും, ഇടയ്ക്കെങ്കിലും മക്കൾ തിരിഞ്ഞു നോക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ ജീവിതത്തിൽ 10 മിനിറ്റ് മാറ്റിവെക്കാൻ പറ്റാത്ത മാതാപിതാക്കൾക്ക് തിരിച്ച് മക്കൾ ചെയ്തില്ല എന്ന് ആരോടാ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുക? ഒരാളോടും കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ മക്കൾക്ക് നല്ല ശരീരം കൊടുക്കുമ്പോഴും നമ്മുടെ മുമ്പിൽ ഇഷ്ടം മാതിരി സമയം ഉണ്ടായിരുന്നു, മക്കൾ മുമ്പിൽ വന്നിരിക്കുമായിരുന്നു, അമ്മേ കഥ പറയൂ എന്ന് പറഞ്ഞ് അപ്പോഴൊന്നും മക്കൾക്ക് ഒന്നും കൊടുത്തിട്ടില്ല. 10-15 വയസ്സാവുമ്പോ മക്കൾക്ക് സമയമില്ലാത്ത സമയത്ത് നമ്മൾ മക്കളെ ഉപദേശിക്കാൻ പോകുമ്പോ അവരെടുക്കില്ല. കുറെ കഴിഞ്ഞ് മക്കൾ മക്കളുടെ പാട്ടിന് പോകുമ്പോ നമുക്ക് 24 മണിക്കൂറിൽ 2 മണിക്കൂറേ നമുക്ക് ജോലിയുള്ളൂ, 22 മണിക്കൂർ നമ്മൾ ഫ്രീയാ. അപ്പൊ മക്കളെ ഉപദേശിക്കാൻ നോക്കിയാല് അവരെടുക്കില്ല. നേരത്തെ ശ്രമിച്ചിരുന്നെങ്കിൽ മക്കൾ എടുക്കുമായിരുന്നു. അന്നവർക്ക് കൊടുത്തിരുന്നു എങ്കില് വാർദ്ധക്യത്തിൽ മക്കളെ ഇങ്ങനെ ശപിക്കേണ്ടി വരുമായിരുന്നില്ല. കഴക്കൂട്ടത്ത് ഒരു ഡോക്ടറുണ്ട്, എനിക്ക് നല്ല ഫേമസ് പരിചയമുള്ള ഡോക്ടർ. ഞാൻ രാവിലെ 6 മണിക്ക് ഡോക്ടറുടെ വീട്ടിൽ ചെന്നപ്പോ ഡോക്ടർ പുസ്തകം നോക്കി ചോദ്യം ചോദിക്കാം, ആരും മുമ്പിലില്ല. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ ആരോടായി ചോദ്യം ചോദിക്കണത്? ഡോക്ടർ പറഞ്ഞു, അതെന്താണോ ഗോപാലേഷ അങ്ങനെ, ഞാൻ എന്റെ മകനോടാ ചോദിക്കണേ. മകനെവിടെ സാറേ? ബാത്റൂമില്. മകൻ ബാത്റൂമിൽ ഇരിക്കുമ്പോൾ സാറ് ചോദിച്ചു, സാറും ഭാര്യ ഡോക്ടറല്ലേ സാറേ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ, അവന് ബാത്റൂമിലെങ്കിലും കുറച്ച് റെസ്റ്റ് വേണ്ടേ സാറേ എന്ന് ഞാൻ വെറുതെ ചോദിച്ചു. ഞാൻ പറഞ്ഞ മറുപടി എന്താ അറിയാം? താൻ എന്താടോ പറയണേ ഗോപാലേഷ്, ഞങ്ങൾ രണ്ടുപേരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രൊഫസർമാരാ. അടുത്ത എൻട്രൻസ് എക്സാമിനേഷന് ഞങ്ങളുടെ മകന് ഫസ്റ്റ് റാങ്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യം എന്താ? എൻ്റെ മുഖത്ത് ഒരു വികാരവുമില്ലാതെ ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഒരു പക്ഷേ ഡോക്ടർ ഇതിനെ അനുഭവിക്കേണ്ടി വരും, ദുഃഖമുണ്ട് ഡോക്ടറെ, ഞാൻ പോവാണെന്ന് പറഞ്ഞു. ആ ഡോക്ടർ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന തുടർന്നു. ഒരു 8-10 മാസം കഴിഞ്ഞ് വെറുതെ ഇങ്ങനെ മൊബൈൽ ഫോണിലൂടെ ABCD മാറ്റിക്കൊണ്ട് പോകുമ്പോൾ ആവശ്യമില്ലാത്ത ടെലിഫോൺ കോളുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് വരുമ്പോൾ ജി എത്തിയപ്പോൾ ഈ ഡോക്ടറുടെ ഫോൺ നമ്പർ ഡിലീറ്റ് ചെയ്യണോ എന്നാലോചിച്ച് വെറുതെ ഒന്ന് വിളിച്ചു. വളരെ തളർന്ന ശബ്ദത്തിൽ അദ്ദേഹം ചോദിച്ചു, എന്താണോ എന്താ ഗോപാലിഷൻ സാറേ? അല്ല സാറെന്താ ഡള്ളായിരിക്കുന്നത്? ഏ ഒന്നും പറയണ്ടോ. അല്ല സാറിന് എന്താ പറ്റിയ? ഒരു ദീർഘശ്വാസം എടുത്ത് പറഞ്ഞ എന്താ, എൻ്റെ മകൻ ഡോക്ടർ മോഹൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്. ഡോക്ടർ മോഹൻ എന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന സൈക്യാട്രിസ്റ്റാണ്, മാനസിക രോഗ വിദഗ്ധ. ഇല്ല താനെങ്കിലും കേൾക്കണം, എൻ്റെ വീട്ടിലേക്ക് പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ എൻ്റെ മകൻ ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ വെച്ച് അവൻ ഷർട്ടൂരും ബനിയനൂരും പാൻറ്റൂരും അണ്ടർവെയറും ഊരും, എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് അവൻ പറയും, എൻ്റെ അമ്മ അവൾ വേണമെങ്കിൽ ഇത് കഴുകട്ടെ, അവൾ എന്നെ മുടിപ്പിച്ച ആളാണ്, മുടിപ്പിച്ചവളാണ് എന്ന് പറഞ്ഞ ഡ്രസ്സ് അങ്ങ് വലിച്ചെറി. അതാണ് ഇപ്പം എൻ്റെ വീട്ടിലേക്ക് ആരെയും വരുത്താറില്ല ഞാൻ, എനിക്ക് പേടിയാണ്. ഒരു ഡോക്ടർ അനുഭവിക്കുന്ന ടെൻഷൻ തനിക്കറിയാമല്ലോ, ഞാൻ ഒന്നും പറയാൻ പോയില്ല. ഇത് ഞാനിവിടെ പറയാൻ കാരണം, നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ പലതും 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 ശ്രദ്ധിച്ച് അവരുടെ കൂട്ടുകാരനെ പോലെ ഒരാളായി അവർക്ക് നന്മകൾ പറഞ്ഞു കൊടുത്ത് അവരുടെ ദുഃഖങ്ങൾ കേട്ട് അവർക്ക് തീരെ താല്പര്യം ഇല്ലാത്തത് ഒഴിവാക്കി അവർക്ക് താല്പര്യമുള്ളതിൽ കൂടുതൽ താല്പര്യം ഉണ്ടാക്കി അവരിൽ നന്മകൾ വളർത്തി അവരെ ധന്യമാക്കി വളർത്താൻ നിങ്ങൾക്ക് സാധിക്കണം. ഇനിയും ക്ലാസ് കുറേ കൂടി നീട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിർഭാഗ്യവശാൽ 1:30 തുടങ്ങേണ്ട ക്ലാസ്സായിരുന്നു അത് തുടങ്ങിയത്. ഈശ്വരാനുഗ്രഹം കൊണ്ട് 2 മണിക്ക്, അതുകൊണ്ട് 3 മണിക്ക് നിർത്താതെ നിവൃത്തിയില്ല. 5:30 എനിക്ക് ആനന്ദവല്ലീശ്വര ക്ഷേത്രത്തിൽ ക്ലാസ് ഉണ്ട്. പരമാവധി 15 മിനിറ്റ് കൂടി വൈകിയാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൽ കൂടുതൽ വൈകാൻ നിവൃത്തിയില്ല. 5 മിനിറ്റ് നേരം അവിടെ ബുക്സും CD ഉണ്ടാവും, നിങ്ങൾ വാങ്ങിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. വാങ്ങിക്കുകയാണെങ്കിൽ അതിന് കോപ്പി റൈറ്റ് ഇല്ല, 5 മിനിറ്റിൽ കൂടുതൽ അത് തുറന്നു വെക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ധന്യമായ ഈ സന്ദേശം, എത്ര കാലം നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഇമ്പോർട്ടൻ്റ്, ജീവിക്കുന്നിടത്തോളം കാലം നമ്മുടെ മക്കളെ നന്മ നിറഞ്ഞ രീതിയിൽ ജീവിക്കാൻ പഠിപ്പിക്കുക. എൻ്റെ മകള് 29 വയസ്സായി, ഇന്നും അവൾ വീട്ടിൽ വന്നാൽ ഞങ്ങൾ സിനിമ കാണുകയാണെങ്കിൽ ആ സിനിമയിലെ ഓരോ വരികളും
അത് അവളെ പറഞ്ഞു കേൾപ്പിക്കും, ഓരോ കൊട്ടേഷനും പറഞ്ഞു കേൾപ്പിക്കും, മണിക്കൂറുകളോളം ജീവിതഗന്ധിയായ സന്ദേശങ്ങൾ പറഞ്ഞു കേൾപ്പിക്കും. മിനിഞ്ഞാൻ അവള് വെറുതെ ഒരു SMS എനിക്ക് അയച്ചു, ഐ മേ ബി ദ ഹാപ്പിയസ്റ്റ് ഡോട്ടർ ഇൻ ദ വേൾഡ്, ഞാനായിരിക്കും ഒരു പക്ഷേ ഏറ്റവും സന്തോഷമുള്ളൊരു മകള്. അങ്ങനെ ഒരച്ഛൻ്റെയും അമ്മയുടെയും മകളായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയത്. അവൾക്ക് ഒത്തിരി ഇൻഫോസിസിൽ വർക്കുണ്ട്, എന്നാലും വളരെ കാമാണ്. മകൻ ഷിംലയിൽ പോയിട്ട് രണ്ട് കാലിലും പ്ലാസ്റ്റർ, ഇപ്പോൾ ഒരു കാലത്തിൽ പ്ലാസ്റ്ററായി. ഞങ്ങൾ ഗാസിയാബാദിൽ പോയില്ല. January 2nd കാലിൽ പ്ലാസ്റ്റർ ഇട്ട്, ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരി കഴിഞ്ഞു, മാർച്ച് കഴിഞ്ഞു, ഞങ്ങൾ പോയില്ല. തന്നെത്താനെ ഈ പ്ലാസ്റ്റർ ഇട്ട കാലുമായിട്ട് ജീവിക്കുമ്പോഴും അച്ഛനും അമ്മയ്ക്കും സുഖമല്ലേ എന്നുള്ള ചോദ്യമേ ചോദിക്കാറുള്ളൂ. എനിക്ക് വേദനയുണ്ടെന്ന് അവൻ പറഞ്ഞിട്ടില്ല. ഇത് എൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ല. നമ്മുടെ മക്കളെ ധന്യമായ രീതിയിൽ വളർത്തിയാൽ അവര് നമ്മൾ 5 gram അങ്ങോട്ട് കൊടുത്താൽ അവർ 50 gram ഇങ്ങോട്ട് തരും. 5 kg മക്കൾക്ക് കൊടുത്താൽ 500 kg നമുക്ക് തരും. നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് ഭക്ഷണം, അതെന്തായാലും കൊടുക്കണം, അതിന് കുറച്ച് പൈസ ചിലവുണ്ട്. 1 paisa ചിലവില്ലാത്തതാണ് അനുഗ്രഹങ്ങളും അഭിനന്ദനങ്ങളും ആശീർവാദങ്ങളും ആശ്വാസങ്ങളും കഥകളും അനുഭവങ്ങളും സന്ദേശങ്ങളും ജീവിത സത്യങ്ങളും. അരമണിക്കൂറെങ്കിലും നമ്മുടെ മക്കളുടെ കൂട്ടത്തിലിരുന്ന് അവർക്ക് നിങ്ങൾക്കത് കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞത് മിക്കവാറും നിങ്ങൾക്ക് മനസ്സിലായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇപ്പൊ ഒരാൾ കൂട്ടുവായ വിട്ടതൊഴികെ ഇത്രയും നേരായിട്ട് ഒരാളും കൂട്ടുവായ വിട്ടില്ല. തർക്കേടില്ലാത്ത തണുപ്പ് ഉള്ള ഒരു അന്തരീക്ഷത്തില് ഉറങ്ങാൻ ഏറ്റവും പറ്റിയ അന്തരീക്ഷത്തില് നിങ്ങളിൽ ആരും വാച്ച് നോക്കിയില്ല, കൂട്ടുവായ വിട്ടില്ല എങ്കിൽ ഈ പറഞ്ഞ വിഷയം നിങ്ങളുടെ മനസ്സിലേക്ക് കുറേയെങ്കിലും പോയിട്ടുണ്ട്. ഇനി സ്വതന്ത്രമായിട്ട് ചിന്തിക്കാം, വീണ്ടും വീണ്ടും ചിന്തിക്കാം. ചിന്തിച്ചത് നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. നമ്മുടെ ജീവിത മൂല്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഞാൻ അതിനെ ഒന്ന് ക്രോഡീകരിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പറഞ്ഞു തന്നതില് നന്മകൾ എടുക്കുക, അന്ധവിശ്വാസങ്ങളും ദുരാ